Hello friends, welcome back to my channel. Angane nammude Vasanthinte sneha sadanathil poyitte thante ammaye kandu thirike veettil ethirikkayanu. Ide samaye Madhu anengil nalla kalippilaanu. ഓ എവിടെ തെണ്ടി തിരിഞ്ഞ് വന്നിരിക്കുകയെന്നൊക്കെയുള്ള രീതിയിൽ വസന്തരോട് ചോദിക്കാം കേട്ടോ. ഓ അച്ഛനെ അമ്മയെ അന്വേഷിച്ച് പോയതായിരിക്കും അല്ലേ എന്നൊക്കെ മധു തന്നെ ഒരു കളിയാക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പം വസന്തെ പറഞ്ഞു, അതെ തേടി പോയത് തന്നെയാ, അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്യും. ഞാനും അവിടേക്ക് പോയി താമസിക്കുന്നു വസന്തം പറയട്ടോ. ഹാ ആ പട്ടിക്കൂട്ടിൽ താമസിക്കാനൊന്നേ എന്നെ കിട്ടില്ല. ഹാ അത് കേട്ടതും വസന്തം പറഞ്ഞു, നീ ഇതുവരെ കണ്ട വസന്തരായിരിക്കില്ല ഞാൻ. ഇനി അങ്ങോട്ട് ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും പ്രായശ്ചിത്തം ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നീ വരണോ വരണ്ടോ എന്നുള്ളത് നിന്റെ അമ്മ തന്നെ തീരുമാനിക്കും. എന്തായാലും നിന്റെ അമ്മ നിന്നെ ഇവിടെ നിർത്തുന്നേ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ മധു ആൻറ്റിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ കാരണ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കേണ്ടി വന്നത്, അവരെ അനാഥാലയത്തിൽ കഴിയേണ്ടി വന്നതും നീ കാരണം. സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ആ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനെയും അമ്മയെയും ഇറക്കി വിട്ട് അവിടെ വാടകക്കാരെ കയറി താമസിപ്പിച്ചത് നിന്റെ ഒരാളുടെ പണിയോണ്ടാ. ഹാ നിന്റെ ആ പ്രവൃത്തിക്ക് കൂട്ടു നിന്നതിന് ഞാൻ അത്രമാത്രം അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ ഇനി എന്തായാലും ആ പഴയ വസന്തനില്ല, എൻ്റെ മറ്റൊരു മുഖമായിരിക്കും ഇനി നീ കാണാൻ പോകുന്നതെന്ന് പറയാണ് കേട്ടോ. അത് കേട്ടത് നമ്മുടെ മധു ഒന്ന് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇവരുടെ ഈ സംഭാഷണം എല്ലാം കേട്ടോണ്ടാണ് അർജുനും പൂജയും കൂടെ താഴോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആഹാ വസന്തൻ തന്നെയാണോ ഈ പറയുന്നതെന്നുള്ളൊരു അത്ഭുതമായിരുന്നു നമ്മുടെ പൂജയുടെയും അർജുൻ്റെയും മുഖത്ത് കേട്ടോ. അവരുടെ മുഖത്തുള്ള സന്തോഷമാണ് സത്യം പറഞ്ഞാൽ പുറത്തു വന്നത് കേട്ടോ. അത് കണ്ടതും മധു ആൻറ്റിക്ക് കലി കളകി. ആ സന്തോഷിക്കടാ, ഞാനും വസന്തരേട്ടനും തമ്മിലേ ഒരു മനസ്സും ഒരു ശരീരമായിട്ട് കഴിഞ്ഞവരാ. ഇപ്പം ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ. ദേ ഈ പൂജ ഈ വലിഞ്ഞേറി വന്ന ഇവളൊരുത്തി കാരണമാണ് ഈ അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടായത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് പൂജയോട് ഒരുപാട് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ വസന്തരംഗളാണെങ്കിലോ പൂജയോട് പറയാണ്, പൂജ മോളെ ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. മധുവിൻ്റെയും അനുക്കുട്ടിയുടെയും വാക്ക് കേട്ട് പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ മോളോട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ എൻ്റെ അച്ഛനെയും അമ്മയെയും ഒരുപാട് കാലം മോളുടെ ടണലിൽ നിർത്തി. അത്രയും വലിയ മനസ്സാണ് മോളുടേത്. മോളുടെ നന്മയൊന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ല. കൂടെയുള്ള ദുഷ്ടന്മാരുടെ ആ ഒരു മനസ്സ് തന്നെയായിപ്പോയി എൻ്റെതും. അതുകൊണ്ട് ചുറ്റും നടക്കുന്ന നല്ല ഒന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ആഴം എത്രയാണെന്ന്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മോളെ. മോൾ എന്നോട് പൊറുക്കണം എന്നൊക്കെ പറയാം കേട്ടോ. അർജുനോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കുക അർജുൻ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ വസന്തരംഗങ്ങളും സ്വഭാവത്തിലെല്ലാം മാറ്റം വന്നെന്നും ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കുന്നുണ്ടെന്നും മനസ്സിലായതോടെ പൂജ അർജുനും വസന്തരംഗങ്ങളെ സമാധാനിപ്പിക്കാം കേട്ടോ. അങ്കിളും വിഷമിക്കേണ്ട, ഇപ്പോഴെങ്കിലും തിരിച്ചറിവ് കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ഇനിയെങ്കിലും അച്ഛനെയും അമ്മയെയും സങ്കടപ്പെടുത്താതെ അവരെവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് സ്നേഹത്തോടെ നിങ്ങൾ പഴയ പോലെയുള്ള ജീവിതം തന്നെ ജീവിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. അതെ അർജുൻ, എനിക്ക് നിന്റെ സഹായം വേണം. എൻ്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, അമ്മയുടെ അടുത്ത് എത്തിക്കണം. ഞങ്ങളുടെ ആ കുഞ്ഞു വീട്ടിലെ പഴയ വീട്ടിലെ പണ്ടത്തെ ആ സന്തോഷത്തോടെ തന്നെ ഞങ്ങൾക്ക് ജീവിക്കണം എന്നെല്ലാം വസന്തരംഗങ്ങൾ പറയാം കേട്ടോ. അങ്കിള് പറഞ്ഞില്ലെങ്കിലും അങ്കിളിൻ്റെ അച്ഛനെ കണ്ടെത്താനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കിരണുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് വിടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കിരൺ കുമാർ അർജുനെ ഫോൺ ചെയ്യുന്നത്. അർജുൻ ഓൾറെഡി ഈ കാര്യമൊക്കെ കിരണിനോട് പറഞ്ഞിട്ടുണ്ട്. അർജുൻ വസന്തൻ്റെ അച്ഛനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ അതെ, ആ അത് അവരെവിടെയുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അർജുൻ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വാ എന്ന് പറയാം കേട്ടോ. ആ ഇപ്പം തന്നെ വരാമെന്ന് പറയാണ്. അങ്ങനെ വസന്തനെ കൂട്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അർജുൻ. അങ്ങനെ അർജുനാണെങ്കിൽ സന്തോഷത്തോടെ വസന്തനോട് പറയാണ്, ദേ വസന്തങ്ങളെ കിരൺ കുമാർ പറഞ്ഞിട്ടുണ്ട് സാർ, നിങ്ങളുടെ അച്ഛൻ എവിടെയുള്ളതെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ വരെ പോയാലോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പം തന്നെ വസന്തര ഒത്തിരി സന്തോഷമാവുകയാണ്. ഇതേ സമയത്ത് മധു ആണെങ്കിലോ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നാട് വിട്ടു പോയവരെയൊക്കെ തേടി നടക്കുന്നു. മനുഷ്യനെ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അനാഥാലയത്തിലും അഗതി മന്ദിരത്തിലും പോയി താമസിച്ചേ, ഇപ്പം അവിടുന്ന് മറങ്ങി പോയിരിക്കുന്നു. ഷോ ഒരു വിധത്തിലും മനുഷ്യന് സ്വൈര്യം തരില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തുകയാണ് കേട്ടോ. വസന്തൻ അപ്പം തന്നെ മധുവിനോട് പറഞ്ഞു, മധു ഇനി മേലിൽ എൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് മോശമായിട്ടൊരു വാക്കെങ്കിലും നീ പറഞ്ഞാ നേരത്തെ കിട്ടിയില്ലേ, അതുപോലെ തന്നെ എൻ്റെ കൈ ഇനിയും നിന്റെ കവിളത്ത് വീഴുന്നെല്ലാം താക്കീത് കൊടുത്തിട്ട് വാ അർജുൻ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ
അച്ഛനെ അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ വസന്തരാങ്കിള് അർജുന്റെ കൂടെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലെത്താണ്. അങ്ങനെ കിരൺ കുമാർ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉള്ളിലേക്ക് കയറിയതും അർജുൻ പറഞ്ഞു, കിരൺ എവിടെയാ ഉള്ളത്? പങ്കുങ്കിൾ എവിടെയാ ഉള്ളത്? എവിടെയാണെങ്കിലും ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വന്നോളാം. വരില്ലാന്ന് വാശിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ വിളിച്ചാൽ വരും. ദേ അങ്കിളിന്റെ സ്വന്തം മോനാ, എപ്പോ പിണക്കുണ്ടേലും അച്ഛനും മക്കളും തമ്മിലുള്ള പിണക്കൊക്കെ ഒരു ഒരു മീറ്റിംഗിൽ തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എവിടെയാന്ന് പറഞ്ഞാ ഞാൻ തന്നെ പെട്ടെന്ന് വിളിച്ചോണ്ട് വരാന്ന് പറയാണ് കേട്ടോ അർജുൻ. അത് പറയാം, ആദ്യം നിങ്ങൾ ഇരിക്കുന്ന് പറയാം കേട്ടോ. അങ്ങനെ അവര് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം കിരണിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട് കേട്ടോ. അപ്പം എന്താ കിരൺ ഒന്നും പറയാത്ത? അത് പിന്നെ അർജുൻ, അങ്ങനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല നിങ്ങളീ പറഞ്ഞ ആള്. പിന്നെ അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ വിളിച്ചു കൊണ്ടുവരുമായിരുന്നില്ലേ എന്ന് പറയാം കേട്ടോ. എന്താ പറ്റിയത് എന്നപ്പോൾ ചോദിക്കുകയാണ് കേട്ടോ അർജുന്. എവിടെയാ ഉള്ളതെന്നൊക്കെ ചോദിച്ചപ്പം ആണ് കിരൺകുമാർ ഈ കാര്യം പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വസന്തൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. അപ്പം ആ ഒരു വിഷമത്തിലാണ് കിരൺകുമാർ ഇതിപ്പം വിളിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരു സ്ഥലത്താണ് അങ്ങേര് എന്നുള്ള കാര്യം പറഞ്ഞത് കേട്ടോ. വസന്തനാണെങ്കിലും അത് കേട്ടിട്ട് ആകെ സങ്കടമായിപ്പോയി. കാരണം ചെയ്ത തെറ്റ് എല്ലാം തിരിച്ചറിഞ്ഞിട്ട് വസന്തൻ ഒരു മകനായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് താൻ തെറ്റെല്ലാം തിരുത്താൻ നിന്ന സമയത്തേക്ക് തൻ്റെ അച്ഛനെ ദൈവം ബാക്കി വെച്ചില്ല. ഒന്ന് മാപ്പ് പറയാൻ പോലും ഉള്ള ഒരു അവസരം തനിക്ക് തന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് വസന്തൻ അവിടുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പം അർജുൻ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ വിധിയാ, സാരമില്ല സാരമില്ല, ഇനി അതിനോർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞ് വസന്ത ഒരുപാട് കരയാണ് കേട്ടോ. ഇതേ സമയത്ത് പൂജ വിളിക്കുകയാണ് അർജുനോട്. അർജുനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അജുവേട്ടാ എന്തായി, പങ്കുവെങ്കിളിനെ കണ്ടു കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പൊ അർജുനാണെങ്കിലോ പൂജയോട് എന്ത് പറയണമെന്നില്ലാത്ത ഒരു ഇതാണ് കേട്ടോ. കാരണം പൂജയാണ് വഴിയിൽ ആരോരും ഇല്ലാതെ നിന്ന ഈ പങ്കുവെങ്കിളിനെയും വസന്തന്റെ അമ്മയും എല്ലാം കൂട്ടി സ്നേഹസദനത്തിലെത്തി അവർക്ക് പുതിയൊരു ജീവിതം നൽകിയത്. അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് അവരോടായാലും അവർക്ക് പൂജയോടായാലും വല്ലാത്തൊരു മാനസിക അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പം അർജുൻ പൂജയോട് പറയാണ്, പൂജ പങ്കുവെങ്കിൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. എന്താ ചേട്ടാ എന്താ ഈ പറയുന്നേ, അങ്കിള് നമ്മളെല്ലാം വിട്ടുപോയി, അങ്കിള് മരിച്ചുപോയി എന്നുള്ള സത്യം പൂജയോട് പറയാം കേട്ടോ. അത് കേട്ടതും പൂജയ്ക്ക് ആകെ വലിയ പ്രയാസവും സങ്കടമൊക്കെ ആയി. പൂജ ചെന്ന് മാധുരിയമ്മയോട് മാത്രം കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സ്നേഹസദനത്തിലേക്ക് പോവാണ് കേട്ടോ. അവിടെയാണെന്നല്ലോ നമ്മുടെ വസന്തന്റെ അമ്മയുള്ളത്. പ്രതീക്ഷിക്കാതെ പൂജയെ അവിടേക്ക് കണ്ടതും നമ്മുടെ വിശ്വനാഥച്ചൻ, ആ മോളോ മോളെന്താ ഒന്നും പറയാതെ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതിൽ പൂജ പൊട്ടിക്കരഞ്ഞ് വിശ്വനാഥച്ചനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് പൂജ കാര്യങ്ങളൊക്കെ പറയുന്നത്. പങ്കുവെങ്കിൾ നമ്മളെ വിട്ടുപോയി, ഇതെങ്ങനെ അമ്മയോട് പറയുന്നെല്ലാം ഓർത്ത് പൂജ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാര്യങ്ങളെല്ലാം കേട്ട് വിശ്വനാഥച്ചനും ഒത്തിരി സങ്കടമാവുകയാണ്. അങ്ങനെ ആ ഒരു അമ്മ തനിച്ചായല്ലോ എന്നോർത്തുള്ള മനപ്രയാസമാണ് കേട്ടോ എല്ലാവർക്കും. വസന്തൻ എന്തായാലും അർജുൻ്റെ കൂടെ ആ ഡെഡ് ബോഡിയുമായിട്ട് തിരികെ വരികയും ചെയ്യാണ്. തൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് അറിഞ്ഞ വസന്തൻ്റെ അമ്മയ്ക്ക് ആകെ ഷോക്കായിപ്പോയിട്ടോ. തന്നെ വിട്ട് പോയത് ഇതിനായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവരെ ചങ്ക് തകർന്ന് കരയുകയാണ്. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ വസന്തൻ, ചെയ്ത തെറ്റെല്ലാം തിരിച്ചറിഞ്ഞ് ഞാൻ എത്തിയപ്പോഴേക്കും ഒന്ന് മാപ്പ് പറയാൻ പോലും ബാക്കിയാകാതെ അച്ഛൻ പോയല്ലോ എന്നെല്ലാം പറഞ്ഞ് വസന്തൻ ആകെ സങ്കടപ്പെടുകയാണ്. അത് കണ്ടപ്പോൾ വസന്തൻ്റെ അമ്മയ്ക്കും സങ്കടമായിട്ടോ, അമ്മ വിഷമിക്കരുത്, അമ്മയ്ക്ക് ഞാനുണ്ട്, ഇനി ഒരിക്കലും അമ്മയെ ഞാൻ തനിച്ചാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ വസന്തൻ. എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ മധു ആൻറ്റി കാണാൻ പോകുന്നത് പുതിയൊരു വസന്തനെയായാണ്. ആ വസന്തൻ എന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മുടെ മധു ആൻറ്റി ഇട്ട് വട്ട് കളിപ്പിച്ച ഒരു ബഫൂണിനെ പോലെ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ച ഒരു അടിമയെ പോലെ ആക്കിയ വസന്തനല്ല, ഒരു ഭർത്താവിൻ്റെ എല്ലാ അധികാരങ്ങളോടും കൂടി തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണാനും മധു ചെയ്യുന്ന തെറ്റുകളെ എല്ലാം തിരുത്താനും അങ്ങനെ എല്ലാത്തിനും കഴിവുള്ള ഒരു വസന്തനായിട്ട് തന്നെയാണ് വസന്തം മാറിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മുടെ മധു ആൻറ്റിയുടെ കഷ്ടകാലമാണ്. മാത്രമല്ല മധു ആൻറ്റിയും പ്രിയയും കൂടി സംയുക്തമായി ചേർന്ന് പൂജയ്ക്കെതിരെ നടത്താനിരിക്കുന്ന നീക്കങ്ങളിലും എല്ലാത്തിനും മധു ആൻറ്റിയെ വിലക്കാനും വേണ്ടി വന്നാൽ ശിക്ഷിക്കാനും എല്ലാത്തിനും കഴിവുള്ള ഒരു വസന്തരങ്ങളായിട്ട് തന്നെ നമ്മുടെ വസന്തൻ മാറാൻ പോവുകയാണ്. മധുവും പ്രിയയും കൂടി ഇത്രയും കാലം ചെയ്തു കൂട്ടിയ ക്രൂരതകളെല്ലാം തന്നെ നന്ദഗോപനോടുൾപ്പെടെ എല്ലാവരോടും പറഞ്ഞ് അവരുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരുടെയും മുന്നിൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ നമ്മുടെ വസന്തരങ്ങളുടെ ഈ മാറ്റം സഹായകമാവുക തന്നെ ചെയ്യും.
പ്രിയയുടെ സ്വഭാവത്തിലും പ്രിയ തന്റെ മകളല്ല എന്നുള്ള സംശയത്തിലാണ് ഇപ്പൊ തന്നെ നന്ദഗോപൻ നിൽക്കുന്നത്. ആ ഒരു കൂട്ടത്തിൽ തന്നെ നമ്മുടെ വസന്തൻ അങ്കിളിന്റെ ഭാഗത്തു നിന്ന് കൂടി അവർക്ക് എതിരായിട്ടുള്ള അഭിപ്രായങ്ങളും അവരിതുവരെ ചെയ്തു കൂട്ടിയ ദുഷ്ടതകളെ കുറിച്ചുള്ള കാര്യങ്ങളും പൂജയോട് അവരെന്തെല്ലാമാണ് കാണിച്ചത് എന്നുള്ള കാര്യമൊക്കെ വസന്തന്റെ നാവിൽ നിന്ന് തന്നെ പുറത്തു വരുമ്പോൾ അവിടെ ഇനി പ്രിയ ആ വീട്ടിലെ ആരും അല്ല എന്നുള്ള സത്യം അധികം നാൾ മൂടി വെക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പാണ്. എത്രയും പെട്ടെന്ന് സത്യങ്ങളെല്ലാം വെളിച്ചത്ത് വരും. അതുവരെ കാത്തിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.